ഹായ് ടെക് സ്റ്റാർട്ടേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഫോണിന്റെ ഏറ്റവും ഉപയോഗമുള്ള ഒരു ഭാഗമാണ് കീബോർഡ്. നമ്മളുടെ ഫോണിന്റെ കീബോർഡ്, അതായത് നമ്മൾ മെസ്സേജ് അയക്കാൻ, ടൈപ്പ് ചെയ്യാൻ എല്ലാം ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മളുടെ ഫോണിൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് ഗൂഗിൾ കീബോർഡ് ആണ്, അതായത് ജിബോർഡ് എന്ന് പറയുന്ന ഗൂഗിളിന്റെ കീബോർഡ്. പക്ഷേ ഇതിന് ഫീച്ചറുകൾ കുറവാണ് എന്ന് പറഞ്ഞ് നമ്മൾ തേർഡ് പാർട്ടി കീബോർഡുകൾ ഇൻസ്റ്റോൾ ചെയ്ത് സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഈ ഗൂഗിൾ കീബോർഡ് കുറച്ചധികം ഫീച്ചറുകളുണ്ട്, നമുക്ക് അറിഞ്ഞതും അറിയാം മേലാത്തതുമായ കുറച്ച് ഫീച്ചറുകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഗൂഗിൾ കീബോർഡിന്റെ ഫീച്ചറുകൾ, എങ്ങനെയാണ് ഗൂഗിൾ കീബോർഡ് വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് നമുക്കൊരു വീഡിയോ കണ്ടത് മനസ്സിലാക്കിയാലോ. നമ്മളുടെ ഫോണിന്റെ ജിബോർഡ് അഥവാ ഗൂഗിൾ കീബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളതൊന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കീബോർഡ് ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ, അതായത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കീബോർഡ് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. നമുക്കിത് വേണ്ട, നോർമൽ കീബോർഡ് തന്നെ മതിയെങ്കിൽ വീണ്ടും ആ 3 ഡോട്ടിൽ ഒന്ന് പ്രസ് ചെയ്യുക, ഫ്ലോട്ടിങ്ങിൽ ഒന്ന് പ്രസ് ചെയ്യുക, പഴയ രീതിയിലുള്ള കീബോർഡ് തന്നെ ആകും. ഇനി നമുക്ക് നമ്മളുടെ കീബോർഡിൽ ആ അക്ഷരങ്ങൾക്ക് മുകളിലായിട്ട് ഒരു നമ്പർ റോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സെറ്റിങ്സിൽ ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുക. അവിടെ നമ്പർ റോ എന്ന് പറഞ്ഞ് കാണാം, അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റേഴ്സിൻ്റെ മുകളിലായിട്ട് ഒരു നമ്പർ റോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ കീബോർഡിൽ കുറച്ച് ഇമോജി ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മുടെ ആ സെറ്റിങ്സിൽ ഒന്ന് പ്രസ് ചെയ്യുക. അവിടെയായിട്ട് ഇമോജി സ്റ്റിക്കർ ആൻഡ് ജിഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമോജി ഫാസ്റ്റ് ആക്സസ് റോ എന്ന് പറഞ്ഞ് കാണും, അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ റോയ്ക്ക് മുകളിലായിട്ട് ഒരു ഇമോജി റോ കാണാൻ പറ്റുന്നതാണ്, പുതിയതായിട്ട് ആഡായി വരുന്നതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ജിഫ് ഒക്കെ ആർക്കെങ്കിലും അയക്കണമെങ്കിൽ ജിഫ് എന്ന് പറയുന്നിടത്തൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സെർച്ച് ബാർ വരുന്നതാണ്, നമുക്ക് അവിടെ ഇഷ്ടമുള്ളതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഒട്ടനവധി ജിഫുകൾ താഴേക്ക് വരുന്നത് കാണാം. ഇനി നമുക്ക് ജിഫ് അല്ല വേണ്ടത്, സ്റ്റിക്കറാണ് വേണ്ടതെങ്കിൽ നമ്മൾ സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ അവിടെയുണ്ട് ജിഫിൻ്റെ തൊട്ട് സൈഡിലായിട്ട്, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു സെർച്ച് ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അതിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യുക, നമുക്ക് എന്താണോ, ഏത് സ്റ്റിക്കറാണോ വേണ്ടത് അതിൻ്റെ കീവേഡ് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന ഒട്ടനവധി സ്റ്റിക്കറുകൾ താഴേക്ക് വരുന്നത് കാണാം. ഈ രീതിയിൽ നമുക്ക് സ്റ്റിക്കറുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ഭാഷ അത് മാറ്റി മറ്റൊരു ഭാഷയിലേക്ക് ആക്കണമെങ്കിൽ നമ്മളിവിടെ ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ സിമ്പൽ കാണാൻ പറ്റും, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കുക, ഓക്കെ കൊടുക്കുക. ഇവിടെ 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കും, ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് വരും. ഇപ്പുറത്തെ ഏത് ലാംഗ്വേജാണോ വേണ്ടത് എന്ന് പറഞ്ഞ് ഏതാണ് ലാംഗ്വേജാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഒട്ടനവധി ലാംഗ്വേജുകൾ കാണാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹിന്ദി കൊടുക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഹലോ എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അവിടെ അത് കാണിക്കുന്ന കാണാം. നമ്മളിവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുന്നു, അപ്പോൾ തന്നെ അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റായി മാറുന്നത് കാണാം. ഇത് നമുക്ക് ഹിന്ദി വേണ്ട, മറ്റേതെങ്കിലും ലാംഗ്വേജ് ആണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ അറബിക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഹൗ ആർ യു എന്ന് പറഞ്ഞൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, അപ്പോൾ അത് അറബിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് മുകളിൽ കാണിക്കുന്നത് കാണാം. നമ്മളിപ്പോൾ അത് സെൻഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഭാഷയിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ കീബോർഡിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് മാറ്റണം, ഇതിൻ്റെ തീം ഒന്ന് മാറ്റണമെങ്കിൽ ഇവിടെ ആ 3 ഡോട്ടിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. തീം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടനവധി തീമുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏത് തീമാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് കീബോർഡ് മാറുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കീബോർഡിൻ്റെ കളറുകൾ മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് 1 ഹാൻഡ് മോഡുണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഹാൻഡ് മോഡിലേക്ക് മാറ്റാൻ പറ്റും.
ഈ രീതിയിൽ നമുക്ക് ഈ ഗൂഗിൾ കീബോർഡ് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റിൻ്റെ രൂപത്തിൽ ഇടണമെന്നും അഭ്യർത്ഥിക്കുന്നു.